Sir, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ ശക്തമായി എതിർക്കുകയാണ്. ശ്രീമതി ഉമാ തോമസ് പുറകിലുണ്ട്. ശ്രീ പി ടി തോമസിന്റെ ധീരോദാത്തമായ പോരാട്ടം ഈ സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾ തുടർന്ന് നടത്തുവാൻ വേണ്ടി വർദ്ധിത വീര്യത്തോടു കൂടിയാണ് ശ്രീമതി ഉമാ തോമസ് ഈ സഭയിൽ എത്തിയിട്ടുള്ളത്. 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടും അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് അത് പോരാ സർ. ഇത് ജയമേ അല്ല എന്നാണ് അവർ പറയുന്നത്. മന്ത്രിമാരടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് സർ, ഇതെന്ത് ജയം, ഇതാണോ ജയമെന്നാണ് ചോദിച്ചത്. അപ്പൊ എനിക്കൊരു സംശയം വന്നു സർ. ഞാൻ ഇന്ന് രാവിലെ ഉമാ തോമസിനോട് ചോദിച്ചു, നിങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വന്നത് ജയിച്ചിട്ടാണോ അല്ല വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ടാണോ നിങ്ങൾ വന്നത് എന്ന്. എനിക്കും സംശയം തോന്നിപ്പോയി. അതുകൊണ്ട് ബഹുമാനീയനായ സ്പീക്കർ ഒരു കാര്യം ചെയ്യണം സർ, ശ്രീമതി ഉമാ തോമസ് അവർക്ക് കിട്ടിയ വോട്ടിന്റെ ഒരു കണക്ക് തന്നു. 72,770 വോട്ടാണ് അവർക്ക് ലഭിച്ചത്. ബഹുമാനീയനായ സ്പീക്കർ കഴിയുമെങ്കിൽ 72,000 ബാക്കി നിങ്ങളൊക്കെ പ്രസംഗിച്ച് ധനാഭ്യർത്ഥനയാണോ, ബാക്കി പറ്റുമെങ്കിൽ സ്പീക്കർ ഒരു കാര്യം ചെയ്യണം, ഈ 72,770 ആളുകളെയും ഈ സഭക്കകത്ത് കൊണ്ടുവന്ന് ഒന്ന് പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ അവർ വിശ്വസിക്കുന്ന വിശ്വസിച്ചോട്ടെ സർ. സർ സർ ഉമാ തോമസിന്റെ വിജയം അംഗീകരിക്കാൻ സാധിക്കാത്ത ഇവരുടെ തൊലിക്കെട്ടി അപാരം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണന് പണ്ടൊരിക്കൽ ഈ സഭയ്ക്കകത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിലെ കണ്ടാമൃഗം 2 ദിവസമായി പട്ടിണിയിലാണ്, ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ഇന്നത്തെ നിലപാട് കാണുമ്പോൾ ഈ തൃക്കാക്കരയിലെ ഉമാ തോമസിന്റെ ജയം അംഗീകരിക്കാത്ത ഇവരുടെ തൊളിക്കെട്ടി കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിലെ കണ്ടാമൃഗം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ഇനി ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കില്ല എന്ന്. സർ പിന്നെ എ കെ ജി സെന്ററിന് നേരെയുള്ള ആക്രമണം, അപ്പൊ അതേക്കുറിച്ച് ഇവിടെ ചർച്ച നടക്കുകയാണ്. അപ്പൊ അത് പറയുമ്പോൾ ഒ വി വിജയന്റെ ധർമ്മപുരാണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സർ, ഈ ജനങ്ങള് രാജാവിനെതിരെ തിരിഞ്ഞാല് രാജാവ് ഒരു തന്ത്രം പ്രയോഗിക്കും. എന്താണ് ആ തന്ത്രം? അതിർത്തിയിൽ യുദ്ധം പ്രഖ്യാപിക്കുക എന്നത്. അത് മാത്രമാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സംസീറിടെ അടക്കെന്തോ ഇപ്പൊ പറയുന്നുണ്ട്, സംസീറിന് ഈ സഭയില് പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അയാൾക്കൊരു സ്വസ്ഥത കിട്ടുകയില്ല. അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തോട് പറയാനുള്ളത്, സംസീറി പാണക്കാട് തങ്ങൾ, പാണക്കാട് തങ്ങൾ എന്ന് പറയുമ്പോൾ നജീബ് ഒരിക്കലും പ്രകോപിതനാകാൻ പാടില്ല എന്നാണ്. കാരണം നല്ല ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് സംസീർ അത് പറയുന്നത്. കാരണം പാണക്കാട് തങ്ങന്മാരടുത്ത് പോകുന്നത് നിരവധി ജാതികളിൽ മതങ്ങളിലൊക്കെ പെടുന്ന ആളുകളാണ്. അഗതികളായ ആളുകളുണ്ട്, അശരണരായ ആളുകളുണ്ട്, ദീനരുണ്ട്, ദുഃഖിതരുണ്ട്, നിരാലംബരുണ്ട്, നിരാശയരുണ്ട്. അവരുടെയൊക്കെ വിശ്വാസം പാണക്കാട് തങ്ങന്മാരെ കണ്ടാല് അവർക്കൊരു ആശ്വാസം കിട്ടുമെന്നാണ്. അപ്പൊ ഓരോരുത്തരുടെയും വിശ്വാസമാണ്. അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളുകൾ അവിടെ പോകുന്നുണ്ട്. ആ അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ആളാണ് നമ്മുടെ സംസീർ എന്ന് നമുക്കറിയാം. ആ അസ്വസ്ഥത എന്താണ് എന്ന് നമുക്കറിയാം. മന്ത്രി റിയാസിനെ നോക്കുമ്പോൾ അയാളുടെ അസ്വസ്ഥത വർദ്ധിക്കും. അപ്പൊ ആ അസ്വസ്ഥത മാറാന് സംസീർ എന്താണ് തീരുമാനമെടുത്തിട്ടുള്ളത്? എല്ലാ സമയത്തും പാണക്കാട് തങ്ങൾ, പാണക്കാട് തങ്ങൾ, പാണക്കാട് തങ്ങൾ എന്ന് പറയാന്നാണ്. അതുകൊണ്ട് പാണക്കാട് തങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. എനിക്ക് നജീബിനോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ പ്രകോപിതനാകാൻ പാടില്ല എന്നാണ്. അപ്പൊ നല്ല സദുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പാണക്കാട് തങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ ഞാൻ അത്രയേ പറയുന്നുള്ളൂ. പിന്നെ ജി എസ് ടിയെ കുറിച്ച് ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. ബഹുമാനീയനായ ധനകാര്യമന്ത്രിയെ ഞാൻ കൂടുതൽ വിമർശിക്കുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്
അദ്ദേഹവുമായി കാസർഗോഡ് ഞാനൊരു വേദി പങ്കിട്ടിരുന്നു. ആ വേദിയിൽ ഞാൻ പറഞ്ഞ കാര്യം, കാരണം അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ്, വളരെ ലാളിത്യമുള്ള ആളാണ്, വിനയമുള്ള ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, അദ്ദേഹത്തിന്റെ വകുപ്പ് വല്ലാത്തൊരു മോശമായി പോയി. അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ കാര്യം. കഴിഞ്ഞ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടില് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല, ട്രഷറി എല്ലാ ദിവസവും തുറന്നു കിടക്കുകയാണെന്ന്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങളുടെ നാട്ടില് ഈ ഹോട്ടൽ നടത്തുന്ന ഒരാളുണ്ട്, രാവിലെ അദ്ദേഹം ഹോട്ടൽ തുറക്കും. അദ്ദേഹത്തിന്റെ ഹോട്ടലിലെ സാധനങ്ങളൊക്കെ രാവിലെ 11 മണിയാകുമ്പോൾ തന്നെ തീരും. പക്ഷെ അദ്ദേഹം ഹോട്ടൽ പൂട്ടില്ല, രാത്രി 11 മണി വരെ ഹോട്ടൽ തുറന്നു കിടക്കും. എന്റെ വീട്ടിന്റെ അടുത്താണ് ഹോട്ടൽ. ഞാൻ എന്നും ആ വഴി പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങളുടെ സാധനമൊക്കെ രാവിലെ 11 മണിക്ക് തന്നെ തീർന്നു, പിന്നെന്തിനാണ് ഈ പാതിരാവരങ്ങൾ തുറന്നു കിടക്കുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറയുമോ, ഇവിടെ വരുന്ന ആളുകളോട് സാധനങ്ങൾ ഇല്ല എന്ന് പറയാനെങ്കിലും ഞാൻ ഇവിടെ ഇരിക്കണ്ടേ എന്നാണ്. അപ്പൊ അതാണ് ബഹുമാനിയായ മന്ത്രി ട്രഷറി ഒരു ദിവസവും പൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ ഹോട്ടലുകാരനെ ഓർമ്മ വന്നത് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഒരുപാട് ജി എസ് ടിയുമായി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റേതാണ് എന്ന് പറഞ്ഞ് മന്ത്രി ഒഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വ്യാപാരികൾ ഇന്ന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ അങ്ങ് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ് സർ. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്, എങ്കിലും റവന്യൂ വകുപ്പ് മന്ത്രി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അദ്ദേഹം കാണിക്കുന്ന താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തയ്യാർ ചെയ്തിട്ടുള്ള ഡാറ്റാ ബാങ്കിൽ ഭൂമി ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങക്കറിയാം. അതുപോലെ തന്നെ എന്റെ ജില്ലയിൽ 129 വില്ലേജുകൾ ഉണ്ടെങ്കിലും 85 ഓഫീസുകൾ മാത്രമാണ് ഉള്ളത്. 5 വില്ലേജുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് വില്ലേജുകൾ വളരെയധികം ജില്ലയിലുണ്ട്. അത് അങ്ങക്ക് അറിയാവുന്ന പ്രശ്നമാണ്, അത് അങ്ങ് പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ജനാധിപത്യത്തിനെ ഒരിക്കൽ കൂടി ശക്തിയായി എതിർക്കുകയാണ് സർ.